السلام عليكم ورحمة الله. كيف الحال؟ كيف الحال يا أحبابي؟ هل أنتم زين؟ هل أنتم مسرور؟ Are you happy? نعم. ماذا درسنا في الصف الماضي؟ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ആ മൂന്ന് പിക്ചർ കൊടുത്തിട്ട് അതിനോട് യോജിച്ചത് കണ്ടെത്താൻ പറഞ്ഞു അല്ലേ? അപ്പോൾ ആ ശീലങ്ങൾ, നല്ല ശീലങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലേ? ഓക്കെ. മാദാ നറ ഫി ഹാദിഹി സൂറ ഈ ചിത്രത്തിൽ നാം എന്താ കാണുന്നത്? വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? ആ നാം നഹ് അൽ ബഹർ ഹുന തിരമാലക്ക് എന്താ പറയാ? മൗജ് എന്ന് പറയും. മൗജ്, മൗസ് നോട്ട് മൗസ് ബനാന, മൗജ്. ഓക്കെ. ദെൻ ആ നെഹർ, ആ നെഹർ സുമ്മ. അപ്പൊ നമുക്ക് ഇന്നൊരു പദ്യമാണ് പഠിക്കാനുള്ളത്. അപ്പൊ സാർ എന്താവാ, ആദ്യം ഈ പദ്യം ഒന്ന് ചൊല്ലിത്തരാം. നിങ്ങളെ എൻ്റെ അതേ ഞാൻ ചൊല്ലുന്ന ശരിക്കും കേൾക്കുക, ഇപ്പം ചൊല്ലണ്ട, എന്നിട്ട് ഞാൻ പറയുന്ന സമയത്ത് ചൊല്ലിയാൽ മതി കേട്ടോ. മാഉന്നഹിരി അസ്റഅയ ജിരി ഹീനദഅഹു സൗതുൽ ബഹരി. ഒന്നുകൂടി. മാഉന്നഹിരി അസ്റഅയ ജിരി ഹീനദഅഹു സൗതുൽ ബഹരി Okay. Zabadun hulwun ya'ilu mawja. Zabadun hulwun ya'ilu mawja. Yarqusu farahan yabhathu bahja. Yarqusu farahan yabhathu bahja. Qala al-bahru ta'ala hayya. ഇനി നമുക്ക് ഇത് മറ്റൊരു ടൂണിൽ ചൊല്ലി നോക്കാം അല്ലേ. മാഉന്നഹിരി അസ്റഅയ ജിരി ഹീനദഅഹു സൗതുൽ ബഹരി സുമ്മൻ തലഖ യർവിൽ ബശറ യസ്കി സഹല വൽ മുൻഹദറ സബദുൻ ഹൽവൈ യഅലു മൗജ യർഖസു ഫറഹൻ യബ്ഹസു ബഹജ ഖാല അൽ ബഹ്റു തആല ഹയ്യ ഇന്നിഷ്തഖതു ഇലൈക ബുനയ്യ. അപ്പോൾ രണ്ട് ടോണിൽ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താവാ, വ്യത്യസ്തമായ ടൂണിൽ ചൊല്ലിയിട്ട് എന്താവാ വോയിസ് വിടുക കേട്ടോ. ഇനി മീനിങ് നോക്കിക്കോളും. മാ ഉൻ നെഹർ, മാ ഉമാന വാട്ടർ, നെഹർ എന്ന് പറഞ്ഞാൽ റിവർ. അപ്പോൾ റിവർ വാട്ടർ അല്ലേ, നദീജലം എന്നൊക്കെ പറയും, പുഴയിലെ വെള്ളം. മാ ഉൻ നെഹരി അസ്റ യജിരി, മാ ഉൻ നെഹരി എന്ന് പറഞ്ഞാൽ പുഴയിലെ വെള്ളം. അസ്റ അത് ഒഴുകി, എങ്ങനെയാണ് ഒഴുകിയത്? അസ്റ ഞാൻ വേഗത്തിൽ പോയി, വേഗത്തിലായി. യജിരി അത് വേഗത്തിൽ ഒഴുകുന്നു, വേഗത്തിൽ ഒഴുകുന്നു. ഇറ്റ് ഫ്ലോസ് സ്പീഡ്ലി, അത് വേഗത്തിൽ എന്താകുന്നു, ഒഴുകുന്നു. അപ്പോൾ മാ ഉൻ നെഹരി റിവർ വാട്ടർ ഫ്ലോസ് സ്പീഡ്ലി. ഹീനദഅഹു സൗതുൽ ബഹരി, ഹീനദഅഹു അതിനെ വിളിച്ചപ്പോൾ,
ഹീന ദാഹു അതിനെ വിളിച്ചപ്പോൾ, ഏതിനെ വിളിച്ചപ്പോൾ? ആ മാഉന്നഹറിനെ വിളിച്ചപ്പോൾ, എന്ത് വിളിച്ചപ്പോൾ? സൗത്തുൽ ബഹരി, ബഹറിൻ്റെ ശബ്ദം, അഥവാ ബഹറിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ പിന്നെ തിരയടിക്കുന്ന ശബ്ദം അല്ലേ. അപ്പോൾ ബഹറിൻ്റെ ശബ്ദം അതിനെ വിളിച്ചപ്പോൾ മഴവെള്ളം എന്തായി? വേഗത്തിൽ പോയി. സുമ്മൻതുലക്ക, പിന്നീട് അത് പോയി. ഇന്തുലക്ക ഞാല് പോവാന്നർത്ഥം. യർവിൽ ബഷറ, അത് മനുഷ്യനെ കുടിപ്പിക്കുന്നു. യർവി എന്ന് പറഞ്ഞാൽ കുടിപ്പിക്കുന്നു, അൽ ബഷറ ഞാൻ മനുഷ്യനെ കുടിപ്പിക്കുന്നു. അപ്പൊ നദീജലം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കും, ശുദ്ധീകരിച്ചിട്ടൊക്കെ അല്ലേ. യസ്കി സഹല, അത് തായ്വരകളെ എന്താകുന്നു? കുടിപ്പിക്കുന്നു. യസ്കി എന്ന് പറഞ്ഞാൽ അത് കുടിപ്പിക്കുന്നു. അസഹല എന്ന് പറഞ്ഞാൽ തായ്വരകളെ, പ്ലെയിൻ ഏരിയക്കാണ് നമ്മൾ എന്ത് പറയാ? സഹില എന്ന് പറയാം. വൽ മുൻഹദറ എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ പ്രദേശങ്ങളെയും, ചെരിഞ്ഞ പ്രദേശങ്ങൾ കണ്ടിട്ടില്ലേ, അങ്ങനെയുള്ള ചെരിഞ്ഞ പ്രദേശങ്ങളെയും അതെന്താകുന്നു? കുടിപ്പിക്കുന്നു. അതിന്റെ നുര ഉണ്ടാവില്ലേ, നുരയും പതയും എന്നൊക്കെ പറയില്ലേ നമ്മള്, ആ നുരക്കാണ് സബദ് എന്ന് പറയാം. അപ്പോ സബദ് എങ്ങനെയുള്ള നുരയാണ്? ഹുൽവിൻ, മധുരമൂറുന്ന അല്ലെ, മധുരമുള്ള നുരയാണ് സബദുൻ. ഹുൽവാണ് മധുരമുള്ള നുരയാണ്. യലു മൗജ, അതിങ്ങനെ പൊന്തി വരുന്നു, പൊങ്ങി വരുന്നു. യലു അല, യലു എന്ന് പറഞ്ഞാല് ഉയർന്നു വരിക അല്ലെങ്കിൽ പൊന്തി വരിക. മൗജൻ, ഏതുപോലെ? തിരമാലയെ പോലെ അതിങ്ങനെ ഉയർന്നു വരുന്നു അല്ലെങ്കിൽ പൊന്തി വരുന്നു. യർക്കുസു, അതിങ്ങനെ നൃത്തം ചെയ്യുന്നു. റക്കസ് ഇറക്കുസു എന്ന് പറഞ്ഞാല് ഡാൻസ് ചെയ്യുന്നതിനാണ് എന്ത് പറയാം? യർക്കുസു എന്ന് പറയാം. യർക്കുസു ഫറഹൻ, സന്തോഷത്തോടെ അതിങ്ങനെ നൃത്തം ചെയ്യാണ്. അപ്പോ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പിന്നെ കടലിലെ തിരയടിക്കുന്നത് ഏതുപോലെയാണ് തോന്നുന്നത്? യർക്കുസു ഫറഹൻ, സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. യബ്ഹസു ബഹജ, അത് സന്തോഷം തിരയുന്നു, അന്വേഷിക്കുന്നു. യബ്ഹസു എന്ന് പറഞ്ഞാല് അന്വേഷിക്കുക, സെർച്ച് ചെയ്യുക. ബഹജ പറഞ്ഞാല് സന്തോഷം. ഓക്കെ. കാലൽ ബഹറു തആല ഹയ്യാ, നിങ്ങൾ ആ പിക്ചറൊക്കെ നോക്കൂ. ഈ വരിയുടെ അർത്ഥം ഇവിടെ ഉണ്ട്. കാലൽ ബഹർ, ബഹറു പറഞ്ഞു. ദ സീ സെഡ്, ബഹറു പറഞ്ഞു. എന്താ ബഹറു പറഞ്ഞേ? താല ഹയ്യ, പെട്ടെന്ന് വരൂ. താല അങ്ങ് വരൂ എന്നർത്ഥം അല്ലേ. ആ ബഹറ്, ബഹറിൻ്റെ ആ തിര കണ്ടില്ലേ നിങ്ങളെ, അതിൻ്റെ രണ്ട് കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വിളിക്കുന്നുണ്ടോ? കണ്ടില്ലേ? ഇന്നിഷ്ടക്കത്തു ഇലൈക്കബുനയ്യ, ഇന്നിഷ്ടക്കത്തു, ഞാൻ ആഗ്രഹിച്ചു, ഞാൻ കൊതിച്ചു. ഇലൈക്ക, നിന്നിലേക്ക്. ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, നിന്നെ ഞാൻ എൻ്റെ എന്നിലേക്ക് ക്ഷണിക്കുന്നു. അതിന് അടുത്തൊരു വർക്ക് എന്ന് പറഞ്ഞാൽ, അതെ, അതിന് മീനിങ് പഠിക്കാനൊന്നല്ല. ഈ മൂന്ന്, ഇവിടെ മൂന്ന് പദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവിടെ രണ്ട് വരിയുള്ള മൂന്ന് പദ്യങ്ങൾ. അതിൽ നിന്ന് നമ്മുടെ ഈ പദ്യത്തിനോട് മാച്ചായ വരി ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തണം, സ്യൂട്ടബിളായ വരി നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ. നുൻഷിദുൽ അബിയാജ് വനക്തഷിഫ് അൽഹാനം തുവാഫി കുഷിറമാഹർ, മാ ഉന്നഹർ എന്ന നമ്മളെ പഠിച്ച ഈ പദ്യത്തിന് യോജിച്ചതായ ട്യൂണ് മറ്റ് മൂന്ന് പദ്യങ്ങളിൽ ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ. അപ്പൊ നമുക്കൊന്ന് പാടി നോക്കാം അല്ലേ. അന അസ്സോഫി സബാഹി കബില ഇസ്ഫൂരി വതൈരി വഉസല്ലി ഫറല്ല റബ്ബി ഷാകിറൻ അലാ മശ്കിരി. അന അസ്സോഫി സബാഹി കബില ഇസ്ഫൂരി വതൈരി വഉസല്ലി ഫറല്ല റബ്ബി ഷാകിറൻ അലാ മശ്കിരി. ഇതിന് മീനിങ് ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ഇതിനൊരു ട്യൂൺ ഉണ്ടല്ലോ. ഈ ട്യൂണും നമ്മുടെ മാഉന്നഹരി എന്ന പദ്യത്തിൻ്റെ ട്യൂണും ഒരേതാണോ? ആണോ? അല്ല.
അപ്പോൾ വേണ്ട മീനിങ് ഒന്ന് പറഞ്ഞ അനാസ് ഹോ ഫീ സബാഹി, പ്രഭാതത്തിൽ ഞാൻ വിളിക്കുന്നു. സഹായ സോർ ഞാൻ കൂവി വിളിക്കുന്നതിനാണ് എന്താ പറയാ, പിന്നെ അനാസ് ഹോ ഞാൻ വിളിക്കുന്നു. ഫീ സബാഹി പ്രഭാതത്തിൽ ഞാൻ വിളിക്കുന്നു. കബില ഇസ്ഫോരിം വതൊയിരി, ഇസ്ഫോറഞ്ഞാല് കുരുവിയാണ്, തൊയിറഞ്ഞ പക്ഷിയാണ്. അപ്പൊ പക്ഷികളും കുരുവികളൊക്കെ പിന്നെ എണീക്കുന്നതിന് മുമ്പ് പ്രഭാതത്തിൽ ഞാൻ വിളിക്കും. വഉസല്ലി ഫർള റബ്ബി, വഉസല്ലി ഞാൻ നിസ്കരിക്കും. ഫർള റബ്ബി എൻ്റെ നാഥന് വേണ്ടിയിട്ടുള്ള ഫർള നിസ്കാരം ഞാൻ നിസ്കരിക്കും. ഷാക്കിറൻ നന്ദി ചെയ്യുന്നവനായിട്ട്. അഅ്ലമ ശുക്രി, അഅ്ലമ ശുക്രി എൻ്റെ റബ്ബ് ചെയ്തു തന്നിട്ടുള്ള നന്ദിക്കൊക്കെ പിന്നെ അനുഗ്രഹങ്ങൾക്കൊക്കെ എന്താവും ഞാൻ നന്ദി ചെയ്യും. അപ്പം നിങ്ങൾ മീനിങ്ങും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണ്ട. അപ്പം ഈ വരി ഇതിനോട് യോജിച്ചതാണോ? അല്ല. ഞാൻ നോക്കാം അടുത്ത്. ജാ അൽ മതറു റാ ഖൽ ഖത്റു ഫാദൻ നഹ്റു മർഹൻ മർഹ نبت الغرس ثبت الانس زال البؤس مرحا مرحا. ഇതോ ഇതിനെ മേച്ചായതാണോ? ഒന്ന് പാടി നോക്കൂ. മാ ഉൻ നഹരി അസ്റ യജരി ഹീന ദആഹു സൗതുൽ ബഹരി ജാ അൽ മതറു റാഖൽ ഖത്റു ഫാദൻ നഹ്റു മർഹൻ മർഹ. ഇതിന് മേച്ച ഏതാണല്ലോ അല്ലേ. അപ്പോ ഈ ഇനി നമുക്ക് അടുത്ത വരിയൊന്ന് ചൊല്ലി നോക്കാം കേട്ടോ. അപ്പൊ ഇത് മേച്ചായിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത വരി നോക്കൂ. അമാം, ഇതിന് മീനിങ് വേണോ? ജാ അൽ മത്തറു റാഖൽ ഖത്റു എന്ന് പറഞ്ഞാല് ജാ അൽ മത്തറു എന്ന മഴ വന്നു. റാഖൽ ഖത്റു. ഫാദൻ നെഹ്റു എന്ന് പറഞ്ഞാല് പുഴ ഒഴുകി. മറഹൻ മറഹ സന്തോഷത്തോടുകൂടി പുഴ ഒഴുകി. റാക്കൽ ഖത്റു പറഞ്ഞാൽ അതിൻ്റെ മഴത്തുള്ളികൾ ഇങ്ങനെ വീഴാണ്. ഓക്കെ. നബത്തൽ ഒറസു ചെടി വളർന്നു. സബത്തൽ ഉൻസു സന്തോഷം സ്ഥിരമായി. ജാലൽ ബുസു നമ്മുടെ നിരാശയൊക്കെ നീങ്ങിപ്പോയി. മറഹൻ മറഹ സന്തോഷം സന്തോഷം. ഇനി മറ്റൊരു പദ്യമാണ്. അമാമൽ ബഹരി ഖദ് വഖഫ സബിയ യജ്മഉ സ്വദഫ വഹീനൽ മൗജു ബല്ലലഹു അഹസ്സൽ ബർദ വർതജഫ. എന്താ പാടിയത്? അമാമൽ ബഹരി ഖദ് വഖഫ സബിയ യജ്മഉ സ്വദഫ وحين الموج بل له أحس البرد وارتجف. മറ്റൊരു നല്ലൊരു പദ്യമാണിത്. അഹസ് അമാമൽ ബഹരി, കടലിന് മുന്നിൽ. അമാമൽ ബഹർ ഇൻ ഫ്രണ്ട് ഓഫ് ദി സീ, കടലിന് മുന്നിൽ. ഖദ് വഖഫ തീർച്ചയായും നിന്നു, കടലിൻ്റെ മുന്നിൽ പോയി നിന്നു. ഒരു ആര്? സബിയൻ, ഒരു കുട്ടി. ആ കുട്ടി എന്താ ചെയ്യുന്നേ? യജ്മഉ സ്വദഫ, ആ കുട്ടി കക്ക ഒരുമിച്ച് കൂട്ടുകയാണ്. കക്ക കണ്ടിട്ടില്ലേ നിങ്ങള്? ആ കക്ക എന്താകുന്നു? ഒരുമിച്ച് കൂട്ടുന്നു. വഹീനൽ മൗജു ബല്ലലഹു, നിങ്ങളിങ്ങനെ സങ്കല്പിക്കുക, നിങ്ങളാണ് ആ കുട്ടി. നിങ്ങളെ കടൽ തീരത്തിരുന്നു കൊണ്ട് കക്ക ഇങ്ങനെ പൊറുക്കുകയാണ്. ആ സമയത്ത് എന്താണ്? ഒരു തിരമാലകള് വന്ന് നിങ്ങളതിങ്ങ് നനച്ചിട്ട് പോയി അല്ലേ. വഹീനൽ മൗജു ബല്ലലഹു, അന്നേരം വഹീന അന്നേരം അൽ മൗജു തിരമാല ബല്ലലഹു അവനെ നനച്ചു. ബല്ലലഹു അവനെ നനച്ചു. അപ്പോ വെള്ളം നനയുമ്പോ നമുക്ക് എന്താ അനുഭവപ്പെടുക? അഹസ്സൽ ബറദ, തണുപ്പ് അനുഭവപ്പെട്ടു. അഹസ്സ എന്ന് പറഞ്ഞാല് അനുഭവപ്പെട്ടു. അൽ ബർദ എന്നാല് തണുപ്പ്. അങ്ങനെ തണുപ്പ് അനുഭവിച്ചാൽ നമുക്ക് എന്താണ് ഫീൽ ചെയ്യാം? വർത്തജഫ, നമ്മളിങ്ങനെ വിറക്കാൻ തുടങ്ങി. വർത്തജഫ എന്നാല് വിറക്കാൻ തുടങ്ങി. അപ്പോ ഇതിനർത്ഥമല്ല നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത്. ഈ പദ്യത്തിന് മേച്ച വരിപ്പേതാ നിങ്ങൾ പറഞ്ഞ്?
جاء المطر راق القطر فاض النهر مرحا مرها نبت الغرس ثبت الأنس زال البؤس مرحا مرحا اوكي അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഒരു 6 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം, ആൻസർ ഇതിന്ന് കണ്ടെത്തണം. അതേപോലെ ഒരു ആയത്ത്, 2 ആയത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്, ആ ആയത്തിൻ്റെയും അർത്ഥം പഠിക്കണം. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പദ്യം നന്നായിട്ട് നല്ല ട്യൂണിൽ ചൊല്ലിയിട്ട് ആസ്വദിച്ച് പഠിക്കുക കേട്ടോ. പിന്നെ ഈ 3 വരികൾ അതും ചൊല്ലി നോക്കിക്കോളൂ, അങ്ങനെ ചൊല്ലുക കേട്ടോ. എന്നിട്ട് പിന്നെ മീനിങ് ഈ പദ്യത്തിൻ്റെ മീനിങ് ഏതാണെന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്താണ് പദ്യം നല്ല നിലക്ക് വോയിസ് വിട്ടു തരിക, നല്ല രീതിയിൽ ഈ 4 ഇപ്പം ഈ പദ്യം ഉണ്ട്, അതേപോലെ അന അസ്ഹോഫി സബാഹി, പിന്നെ ജ അൽ മത്തറു, അമാമൽ ബഹരി, ഇതൊക്കെ ഒന്ന് എന്താവാ സാർക്ക് വോയിസ് ആയിട്ട് വിട്ടു തരിക കേട്ടോ. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.